സംസ്ഥാനത്ത് ലോക്ഡൌൺ ഏർപ്പെടുത്തില്ല എന്ന നിലപാടാണ് സംസ്ഥാന മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ ആഭ്യന്തര വകുപ്പുകളുടെ നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് ഈ തീരുമാനം. ലോക്ഡൌൺ ഏർപ്പെടുത്തിയാൽ അത് ജനജീവിതത്തെ ബാധിക്കും എന്നാണ് വിലയിരുത്തൽ. അതിനാലാണ് പ്രാദേശിക ലോക്ഡൌൺ മതി എന്ന തീരുമാനത്തിലേക്ക് മന്ത്രിസഭ എത്തിയത്. അത്തരം പ്രാദേശിക നിയന്ത്രണങ്ങൾ കടുപ്പിക്കണമോ എന്ന കാര്യത്തിൽ പിന്നീട് ആവശ്യാനുസരണം തീരുമാനമെടുക്കും. നിലവിൽ ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മിനി ലോക്ഡൌൺ നിലനിൽക്കുന്നുണ്ട്. ഇതുകൂടാതെ എല്ലാ ദിവസവും നൈറ്റ് കർഫ്യൂവും വൈകിട്ടോടെ കടകളെല്ലാം അടയ്ക്കാനും നിർദ്ദേശമുണ്ട്. നിലവിൽ ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങൾ എത്രത്തോളം ഫലപ്രദമായെന്ന് വിലയിരുത്തിയ ശേഷം മാത്രം സംസ്ഥാന വ്യാപകമായി ലോക്ഡൌൺ എന്ന സാധ്യത പരിശോധിച്ചാൽ മതിയെന്നാണ് തീരുമാനം. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് വാക്സിനേഷൻ പദ്ധതിക്കായി 1 കോടി ഡോസ് വാക്സിൻ വാങ്ങാനും തീരുമാനമായിട്ടുണ്ട്. 70 ലക്ഷം ഡോസ് കോവിഷീൽഡ് വാക്സിനും 30 ലക്ഷം കോവാക്സിനും വാങ്ങും. കൂടുതൽ വാക്സിനായി കേന്ദ്രത്തോട് നിരന്തരം ആവശ്യമുന്നയിച്ചെങ്കിലും കാര്യമായ പ്രതികരണം ഇല്ലാതെ വന്നതോടെയാണ് സ്വന്തം നിലയിൽ വാക്സിൻ വാങ്ങാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. മെയ് മാസത്തിൽ തന്നെ 10 ലക്ഷം ഡോസ് വാക്സിൻ കേരളത്തിൽ എത്തിക്കാമെന്ന സെറം ഇൻസ്റ്റിറ്റ്യൂട്ടും ഭാരത് ബയോടെക്കും സർക്കാരിന് ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം കേന്ദ്ര സർക്കാരിൽ നിന്നും കൂടുതൽ സൗജന്യ വാക്സിൻ നേടിയെടുക്കാനുള്ള സമ്മർദ്ദവും സംസ്ഥാനം തുടരും.